സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വയനാട്ടിൽ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധി, എന്നും വയനാടിനൊപ്പമെന്ന പ്രതികരണം. കൽപ്പറ്റയിൽ UDFന്റെ വൻ റോഡ് ഷോ, ആനി രാജയും പത്രിക നൽകി. ED CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മറുപടി. കരുവന്നൂർ കേസിൽ ഹാജരാകാൻ ഈ മാസം 26 വരെ സാവകാശം തേടി. തെരഞ്ഞെടുപ്പ് തിരക്കെന്ന് വിശദീകരണം. അരുണാചലിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ആര്യയുടെ ബ്ലാക്ക് മാജിക് ബന്ധത്തിന് തെളിവുണ്ടെന്ന് പോലീസ്. നവീനും ഭാര്യ ദേവിയും മുൻപും ഇറ്റാനഗറിൽ എത്തിയിരുന്നതായി കണ്ടെത്തൽ. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ കൂട്ടിലാക്കി. കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ. പത്തനംതിട്ടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന് വിടചൊല്ലി നാട്. തൃശൂരിൽ TTE തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് FIR. വിനോദിനെ പ്രതി തള്ളിയിട്ടത് പിന്നിൽ നിന്ന്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്കാരം അല്പസമയത്തിനകം. IPL ഇന്ന് കൊൽക്കത്ത ഡൽഹിയെ നേരിടും. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം.